ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നുള്ള കിഴക്കൻ അറബിക്കടലിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകളുടെ കാരണം കണ്ടെത്തി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗവേഷകർ. സമുദ്രത്തിന്റെയും അന്തരീക്ഷ താപനിലയുടെയും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഘടനയുടെയും സ്വാധീനം മൂലമാണ് ചുഴലിക്കാറ്റുകളെന്നാണ് കണ്ടെത്തൽ. കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ചിലെ ഡോക്ടറൽ ഗവേഷകനായ CS അഭിറാം നിർമ്മലിന്റെ ഗവേഷണ പ്രബന്ധത്തിലാണ് സുപ്രധാന കണ്ടെത്തൽ. അറബിക്കടലിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ കൂടുതൽ വ്യാപകമാകുന്നത് തെക്കുപടിഞ്ഞാറൻ മൺസൂണിന് തൊട്ടുമുൻപും ശേഷവുമാണ്. കിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റുകളുടെ രൂപപ്പെടലും തീവ്രതയ്ക്കും കാരണമാകുന്നത് സൈക്ലോജെനസിസ് എന്ന പ്രതിഭാസമാണ്. ഈ പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നതാകട്ടെ സമുദ്രനിരപ്പിന്റെയും അന്തരീക്ഷത്തിന്റെയും താപനില, ചൂട്, മർദ്ദം എന്നിവ ഉണ്ടാക്കുന്ന തെർമോഡൈനാമിക് ഘടനയും. ഭൗമോപരിതലത്തിൽ നിന്ന് 4 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലുള്ള ട്രോപ്പോസ്ഫിയറിന്റെ മധ്യഭാഗത്ത് താപ അസ്ഥിരതയുടെയും ഈർപ്പത്തിന്റെയും വർധനവാണ് ഉയർന്ന തോതിലുള്ള ചുഴലിക്കാറ്റുകളുടെ രൂപപ്പെടലും തീവ്രതയും നിയന്ത്രിക്കുന്നത്. മൺസൂണിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അതിതീവ്രമായ ചുഴലിക്കാറ്റുകൾ വർദ്ധിച്ചു വരുന്ന പ്രവണതയെപ്പറ്റിയാണ് പഠനം. അതിതീവ്ര ചുഴലിക്കാറ്റുകളുടെ എണ്ണം 80%, ദൈർഘ്യം 3 ഇരട്ടിയും വർദ്ധിച്ചതായി പഠനത്തിൽ കണ്ടെത്തി. പാരിസ്ഥിതിക ഘടകങ്ങളിലെ മാറ്റവും സമുദ്രത്തിന്റെ ഉപരിതല താപനിലയും ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. തീരദേശ, നഗര, ഗ്രാമീണ ആവാസ വ്യവസ്ഥ, ഉപജീവന മാർഗം, സുരക്ഷ എന്നിവ മുൻനിർത്തി കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടൽ, ദുരന്ത സാധ്യത കുറയ്ക്കൽ എന്നിവയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും പ്രബന്ധത്തിലുണ്ട്. തീരദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും പ്രബന്ധം ചർച്ച ചെയ്യുന്നു. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന അപകടങ്ങൾ, കൊടുങ്കാറ്റ് മുന്നറിയിപ്പ്, ആഘാതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രാദേശിക കാലാവസ്ഥാ സേവനങ്ങൾ, പ്രാദേശികവൽക്കരിച്ച കാലാവസ്ഥാ സേവനങ്ങൾ തുടങ്ങിയവയും പ്രബന്ധത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 5 വർഷമായി ACARR പ്രാദേശികമായി നേതൃത്വം നൽകിയ മത്സ്യത്തൊഴിലാളികളുമായുള്ള ഫോർകാസ്റ്റിംഗ് എന്ന ഗവേഷണ പദ്ധതിയുടെ ഫലമായാണ് പ്രബന്ധം തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.